ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണൂർക്കാരുടെ കാരയപ്പം. കാരയപ്പം എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിനെയാണ് ഞങ്ങൾ കാരയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ സമയം കളയാതെ ഈസി ആയിട്ട് അതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. നമ്മുടെ കാരയപ്പം റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തു വച്ചിട്ടുണ്ടത്. ഇത് 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. ഇത് വറുത്തതല്ല കേട്ടോ. അതുപോലെ തന്നെ 1/2 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. മൈദ എടുത്ത സെയിം കപ്പിന് തന്നെയാണ് 1 കപ്പ് ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഏകദേശം 300 ഗ്രാം വെല്ലം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നമ്മൾ കണ്ണൂർക്കാർ ശർക്കരക്കാണ് വെല്ലം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത്, ആവശ്യത്തിനുള്ള എള്ളും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങ 1/2 സ്പൂൺ നെയ്ക്കകത്ത് വറുത്തിട്ടെടുക്കണം. ഈ അരിപ്പൊടിക്കകത്ത് ഞാൻ അല്പം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമുക്ക് തയ്യാറാക്കാം. ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് പൊടി ചിലപ്പോൾ ചേർത്താൽ അവിടെ ഇവിടെയായിട്ട് കട്ട കെട്ടി കിടക്കും. അത് കാരണം ഞാൻ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് കണ്ടോ, ഇതുപോലെയാണ് വറുത്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ തന്നെയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റായ കാരയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് വെല്ലം ഉരുക്കിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അല്പം ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരമൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ മധുരം കൂടിപ്പോണ്ട. ഇനി ഇത് ഇതുപോലെയുള്ളൊരു ബാറ്ററാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് കണ്ടോ. വെല്ലം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു, മധുരമൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇഡ്ഡലി മാവിൻ്റെ ഏകദേശം ആ പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലുള്ള ബാറ്ററാക്കി മാറ്റാം നമുക്ക്. അതുപോലെ തന്നെ അല്പം സോഡാപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് നമ്മൾ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏകദേശം റെഡിയായി. അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കിയെടുക്കാം. ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിനി നമ്മുടെ കാരയപ്പം റെഡിയാക്കാം. ഇപ്പോൾ കാരയപ്പം റെഡിയാക്കുന്നതിന് വേണ്ടി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓരോ കുഴികളിലേക്കും അതിന് 1/2 ഭാഗം മാത്രമേ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. എന്തൊരു സിമ്പിളാ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി. സമയം ഒട്ടും ആവശ്യമില്ല. പെട്ടെന്ന് റെഡി, മാവ് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ഏകദേശം ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ. പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വലുതായി വന്നിട്ടുണ്ട് കണ്ടോ. ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്. പെട്ടെന്ന് നല്ല കളറൊക്കെ ആയി വരും, പക്ഷേങ്കിൽ ഉള്ളി വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്.
ക്രീം തീരെ കുറച്ചിടാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇതും അതുപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒറ്റ പ്രാവശ്യം കൂടെ നമുക്കൊന്ന് മറിച്ചിടണം. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വെന്തില്ലെങ്കിലും നല്ല ഡൗട്ട് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം. എടുത്തു വെന്തി ചിലപ്പം വെന്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും. ഇത് ഒരു രണ്ട് മിനിറ്റ് അതുപോലെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് മാറ്റി വെക്കാം. ഗ്രേവി വന്നിട്ടുണ്ടേ, നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കൂലേ. ഇത്രയും സിമ്പിളായ ഹമ്പിൾ റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കാരയപ്പ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.